മഴക്കാലം നീണ്ടത് ഇത്തവണത്തെ മാമ്പഴക്കാലത്തെയും നീട്ടും. കേരളത്തിന്റെ മാംഗോ സിറ്റിയിൽ മാവുകൾ പൂത്തു തുടങ്ങിയിട്ടേയുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം കുറച്ച് കാലമായി പാലക്കാട് മുതലമുടിയിലെ മാങ്ങ കർഷകർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രളയം ആയിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വർഷം മഴ നീണ്ടു നിന്നു എന്നുള്ള ഡിസംബർ ആദ്യവാരം വരെ മഴ നിന്നുകൊണ്ട് തന്നെ മാന്തോപ്പുകളിൽ ഇത്തവണ പൂ വളരെ കുറവാണ്. ചില മാന്തോപ്പുകളിൽ കുറച്ച് മാവുകൾ പൂത്തുണ്ട്, ബാക്കി മാവുകൾ പൂത്തുന്നില്ല. കാരണം മുതലമുടിയുടെ ഒരു പ്രത്യേകത, ആദ്യം സീസൺ രാജ്യത്ത് ആദ്യം മാങ്ങ സീസൺ ആരംഭിക്കുന്ന പ്രദേശമാണ് മുതലമുട. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കിട്ടുന്ന വില അതാണ് മുതലമുടിയിലെ കർഷകരെ ഏറെ അവർക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസകരമായ അതാണ്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളെല്ലാം തന്നെ പൂവിടുന്ന അതേ സമയത്താണ് മുതലമുടിയിലെ മാവും പൂവിട്ട് തുടങ്ങിയെന്നേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ മഞ്ഞ് കുറവായതുകൊണ്ടാണ്, ഇനിയിപ്പോൾ മഞ്ഞ് വന്ന് പൂവിടുമ്പോഴേക്കും ബാക്കി എല്ലാ സ്ഥലത്തും സീസൺ ആരംഭിക്കും. ഇവിടെ സജു കർഷകൻ, സജു ഇപ്പോൾ കുറച്ച് കാലമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഈ സീസൺ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക്? ഇത്തവണ കാലാവസ്ഥ ശരിക്കും നവംബറിൽ ഫ്ലവറിങ് ആവേണ്ടത്, ലേറ്റായി ഡിസംബർ ഏകദേശം പകുതിയായി കഴിഞ്ഞു. കാലാവസ്ഥ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തേക്ക് വലിയ കുഴപ്പമില്ലാതെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ നവംബർ മാസത്തിലുള്ള ശരിക്കും ഒരു മാസത്തെ ഒരു ലേറ്റ് ഫ്ലവറിങ്ങാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തവണത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫ്ലവറിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ പ്രാണികളോ കീടരോഗ നിയന്ത്രണങ്ങളോ അതിൻ്റെ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള അങ്ങനെ ആ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നൊരു പ്രതീക്ഷയുണ്ട്. വിളവ് നന്നായി കിട്ടും, പക്ഷേ വില കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. വിലയുടെ കാര്യമാണ് ഇത്തവണ വലിയൊരു ചോദ്യചിഹ്നമായി മാറി. ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ രീതിയിൽ മാർച്ച് ആകുമ്പോഴേക്കും ഫെബ്രുവരിയിലൊക്കെ മാങ്ങ കയറ്റി അയക്കുന്ന ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആ ഒരു ഇതിലേക്ക് മാറി ഇപ്പോൾ മാർച്ച് ഏപ്രിലും കഴിഞ്ഞ് മെയ് ജൂൺ വരെ എത്തേണ്ട ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിലയുടെ കാര്യം, ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു പ്രതീക്ഷയിലിരുന്നതായിരുന്നു. ഇനി അത് എത്രത്തോളം വില കിട്ടുന്നുള്ളത് കണ്ടന്നെ അറിയണം. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നം അതാണ്, വില കിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇപ്പോഴത്തെ ഫ്ലവറിങ് അനുസരിച്ച് കാലാവസ്ഥ അനുസരിച്ച് ഒരുപക്ഷെ നന്നായിട്ട് മാവുകൾ പൂക്കാം, ധാരാളം കായ്കൾ ഉണ്ടാകാം. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് സീസണാകുമ്പോൾ ആ വില കിട്ടില്ല എന്നാണ് അവരുടെ ഒരു ഭയം. അഭിലാഷ് ചെറുകടവനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.